ഹലോ, ഇപ്പൊ ഇന്ന് നമ്മളെ ഷമീർ കൊണ്ടുവന്ന ലഞ്ച് ഇന്നലെ ബിരിയാണി ഇത് നെല്ലറയാണ്. നെല്ലറ ഷംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, അദ്ദേഹത്തിന്റെ ഹോട്ടലിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ പോയിട്ട് സാധാ മീല് കഴിച്ചിട്ട് നമുക്കൊന്ന് നോക്കാല്ലേ. ഇപ്പൊ നെല്ലറ എങ്ങനെയുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ യാത്രയാണ്, ബിസിനസ് യാത്രയാണ്, എങ്കിലും കിട്ടുന്ന ചെറിയ കാഴ്ചകളിലെ ഷമീറെ ഒപ്പി എടുത്തിട്ട് നമ്മൾ ഷെയർ ചെയ്യാണ്. വാച്ച് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ അപ്പോഴേ നമുക്ക് കൂടുതൽ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് സ്പോട്ടിലെത്തി, നിങ്ങൾ കാണുന്നുണ്ട് നെല്ലറ റെസ്റ്റോറന്റ്. നമ്മളിവിടെ പാർക്ക് ചെയ്ത് നേരെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിൽ കയറിയിട്ട് ഇതാണ് ഉള്ളിലെ കാഴ്ച. നല്ല കിടിലൻ അറേഞ്ച്മെന്റ്സും നല്ല വൃത്തിയായിട്ടുള്ള ഒക്കെ ഉള്ള സെറ്റപ്പും ഒക്കെ ഉള്ള സംഗതിയാണ്. ഒക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റും ഒക്കെ ഉണ്ട്, ഉഗ്രൻ അറേഞ്ച്മെന്റ്സ് ആണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് സാധാരണ മീൽ കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാണ്ടും ഇവിടെ. പക്ഷെ നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നത് സാധാ മീലാണ്. എന്നാലും ഇവിടുത്തെ ഷമീർ കൊണ്ടുവന്ന സ്ഥലം നെല്ലറ റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി ഒരു അറേഞ്ച്മെന്റ്സ് ആണ്. അതിൻ്റെ ഒരു ആ സോളിഡ് ഫീലൊക്കെ ശരിക്കും ഉള്ളിൽ കയറുമ്പോൾ ഉണ്ട്. ഓക്കെ, നല്ല വൃത്തിയായിട്ടുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്കൊരു സുഖമാണല്ലോ. എന്തായിരുന്നാലും നമ്മളിങ്ങനെയൊക്കെ ഒന്ന് നടന്ന് കണ്ടു. ഓക്കെ, ഈ കാഴ്ചയ്ക്ക് ശേഷം നമുക്ക് നമ്മളെ മീൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുള്ളൂ. എന്നാലും ഇതുവരെയുള്ള ഈ കാഴ്ച നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ദുബായിൽ വരുമ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ മാറി മാറി കഴിക്കുകയാണ്. അപ്പോൾ ഷമീർ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും, ഞാനും കൂടെ പോയിട്ട് അങ്ങനെ കഴിക്കണം. അപ്പം നാടൻ മീൽ എന്ന് പറഞ്ഞപ്പോൾ ഷമീർ പറഞ്ഞു നമുക്ക് നല്ലറേ പോവാം, കിസൈസ് നമുക്ക് നല്ലൊരു കിട്ടു മീൽ കഴിച്ചിട്ട് പോവാം. ഞാൻ ഇടയ്ക്കൊക്കെ അവർ പോകാറുണ്ട്, അദ്ദേഹമാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്തായാലും നമ്മൾ സാധനം എത്തിക്കഴിഞ്ഞു. നമ്മൾ മോട്ട ചാവിൽ എനിക്ക് പിന്നെ ഷമീറിന് ഭാര്യയ്ക്ക് തേങ്ങ അരച്ച മീൻ കറി, സാമ്പാർ, മുളക് കറി, ചമ്മന്തി, ഉപ്പേരി, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പപ്പടുണ്ട്, ഒരു മാന്തൾ പൊരിച്ചു കിടുവാട്ടോ, സാധനം കാണുമ്പോൾ തന്നെ അറിയാലോ. ഓക്കെ, അപ്പം ഇനി നമ്മളൊരു പിടി പിടിച്ചതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം സാധനമൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ചെറിയ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ യാത്രയിലൊക്കെ നമ്മളിങ്ങനെ തമാശയ്ക്ക് വേണ്ടി എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പം നമുക്ക് കൂടുതൽ കാഴ്ചകൾ ഷെയർ ചെയ്യാൻ യാത്രയിൽ കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള കാഴ്ചകൾ. അപ്പം നമുക്ക് തുടങ്ങാൻ പോവാണ്, നമ്മൾ കറിയെ കൊഴിച്ച് നമ്മളിങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഒന്ന് നോക്കട്ടെ എങ്ങനെയെന്നുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. അങ്ങനെയാണല്ലോ, നമ്മൾ സാധാരണ മീൽ കഴിക്കുമ്പോൾ അങ്ങനെയല്ലോ. എന്തായാലും നമ്മൾ തുടങ്ങി കിടുവാട്ടോ, കിട്ടു മീലാണ്, യാതൊരു സംശയം വേണ്ട. സമയം കിട്ടുമ്പോൾ ദുബായിൽ വരുന്ന ആൾ നല്ലവരെ വന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം.